കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അറിയാമല്ലോ, രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമായ കാര്യങ്ങളല്ല. തുലാവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലം തെറ്റിയ മഴയുടെ ഫലമായി കേരളത്തിലെ മിക്കവാറും ഡിസ്ട്രിക്റ്റുകളിലെല്ലാം റെയിൻഫോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഉരുൾപൊട്ടലുകൾ, ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഫലമായി കുറേയേറെ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും കുറേയേറെ ആൾക്കാരുടെ സ്വത്തിനും അഗ്രികൾച്ചറിനും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള റെയിൻഫോൾ ഇൻഡ്യൂസ്ഡായിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ പറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു മെത്തേഡായിട്ടുള്ള ഡ്രെയിനേജ് ഗാലറിയെ പറ്റി പറഞ്ഞു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് സർഫസ് ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യുന്ന കുറേ സിമ്പിൾ മെത്തേഡുകളും ചെയ്യാവുന്ന കാര്യങ്ങളും സബ്സർഫസ് ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടുള്ള ഡ്രെയിനേജ് വെൽസിനെ പറ്റിയുമാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അപ്പം അതിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്തുകൊണ്ടാണ്, റെയിൻഫോളും ലാൻഡ്സ്ലൈഡും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഈ ഒരു ഫിഗറിലൂടെ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. ഈ ഒരു മൂന്ന് ഫിഗറിലൂടെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഒരു സ്ലോപ്പ് ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്ന പോലുള്ള സ്ലോപ്പുകളുള്ള സ്ഥലത്ത് ഒരു സോഫ്റ്റ്വെയറുള്ള ജിയോളജിക്കൽ ഫോർമേഷൻ ഒരു ഹാർഡ്വെയറായിട്ടുള്ള സർഫസിലൂടെ തെന്നി മാറുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സെറ്റിംഗ് അനുസരിച്ച് നമുക്കറിയാം അവിടെ കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ആ ഒരു മണ്ണിനെയും അവിടുത്തെ ഡെബ്രീസിനെയും എല്ലാം അവിടെ നിന്ന് മൊബിലൈസ് ചെയ്തൊരു സ്ലറി ഫോമിലാക്കുകയും വളരെ പെട്ടെന്ന് തെന്നി മാറാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം. നമ്മൾ പല റീസൺസ് നമ്മൾ പറയാറുണ്ട് കേരളത്തിലെ ഈ ഒരു അവസ്ഥയെപ്പറ്റി. ചിലർ പറയാറുണ്ട് നമ്മളെ ഭൂവിനിയോഗം, പ്രത്യേകിച്ച് മലപ്രദേശങ്ങളിലെ ഭൂവിനിയോഗത്തെപ്പറ്റി ആൾക്കാർ കുറ്റം പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഒക്കെ അവഗണിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ കേരളത്തെ പോലെ പീപ്പിൾ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലുള്ള, അതേസമയം ഏരിയ വളരെ കുറവുള്ള ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സോഷ്യോ എക്കണോമിക്കൽ ഇഷ്യൂസ് ഉണ്ട് ലാൻഡ് യൂസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിലൊന്നും ടച്ച് ചെയ്യാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്നാൽ ഇത്തരം മഴ ഉണ്ടാകുന്ന സമയത്ത് ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ മഴ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഹൈ ഇൻറ്റൻസിറ്റി റെയിൻഫോൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഈ വാട്ടറിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് അവിടെ ക്രാക്സും ബൾജസും ഒക്കെ ഫോം ചെയ്യും. അത്തരത്തിലുള്ള ലാൻഡ്സ്ലൈഡിൻ്റെ ഈ ഒരു ലോവർ പോർഷനെ ടോ എന്ന് പറയാം, അപ്പർ പോർഷനെ ക്രൗൺ എന്ന് പറയാം. ഈ ടോ പോർഷൻ ഈ ഒരു വാട്ടറിൻ്റെ ഒരു 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 പ്രോപ്പർട്ടി കാരണം ഈ സ്ലറി ഫോമിൽ തെന്നി മാറിയും അവിടുത്തെ ഒരു ജിയോളജിക്കൽ സെറ്റിങ്ങും അവിടുത്തെ ഉള്ള റോക്ക് ഫോമോ അല്ലെങ്കിൽ ഡെബ്രീസോ മഡ് അനുസരിച്ച് ഒരു റോക്ക് സ്ലൈഡായിട്ടോ ഡെബ്രി സ്ലൈഡായിട്ടോ മഡ് ഫ്ലോ ആയിട്ടോ ഒക്കെ ഒഴുകി വളരെ സ്പീഡിൽ ഒഴുകി മാറുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മഴയുമായിട്ടുള്ള ബന്ധം എന്നാൽ അത് മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ഒരു സോയിൽ സാച്ചുറേറ്റഡ് ആവുകയും ആ സാച്ചുറേഷനുടെ ഫലമായിട്ട് അവിടുത്തെ സോയിലിൻ്റെ പോർ വാട്ടർ പ്രഷർ ആ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രഷർ കൂടുകയും അതിൻ്റെ ഫലമായി ഓൾറെഡി ആ ഒരു സർഫസിനെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ഷിയർ സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു ഷിയർ സ്ട്രെങ്ത് പെട്ടെന്ന് കുറയാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും മഴയോട് അനുബന്ധമായിട്ട്. പ്രത്യേകിച്ച് സോയിലിൻ്റെ ഒരു കൊഹിസീവ് പ്രോപ്പർട്ടീസ് എല്ലാം നഷ്ടപ്പെടുകയും ആ കൊഹിസീവ് ഫോഴ്സ് നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഈ ലാൻഡ്സ്ലൈഡ് ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സർഫസ് ഡ്രെയിനേജ് പെട്ടെന്ന് മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഡ്രെയിനേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം ഒഴുകി മാറാൻ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന വെള്ളത്തെ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടും ചിലപ്പോൾ ഇത് ട്രിഗർ ചെയ്യാറുണ്ട്. അത്തരമുള്ള സാഹചര്യങ്ങളിൽ സബ്സർഫസ് ഡ്രെയിനേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട നല്ല രീതിയിലൊരു വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലോപ്പ് മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കും. അവിടെ സർഫസ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ചാനൽസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ കൺസ്ട്രക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ചാനൽസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനത്തെ തിട്ടുകൾ പോലത്തെ ഡിഫ്ലക്ഷൻ സ്ട്രക്ചേഴ്സും ബേംസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനെ ഒന്നും ഡിസ്ട്രക്ട് ചെയ്യാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യണം, പ്രത്യേകിച്ച് മലപ്രദേശങ്ങളിൽ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നത്, ഇതെന്ന് പറഞ്ഞാൽ ആ വെള്ളം വളരെ സേഫായിട്ട് സ്ലോപ്പിനെ ഡാമേജ് ചെയ്യാതെ
ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് കനാൽസ് അല്ലെങ്കിൽ ചാനൽസ് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് മഴ പെയ്യുന്ന സമയത്തും ആ വെള്ളം പെട്ടെന്ന് ഒഴുകി മാറാൻ സഹായിക്കും. പിന്നെ ഒരു, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൾറെഡി ഇങ്ങനത്തെ വാട്ടർ ഡിസ്പോസിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് അൺകൺട്രോൾഡ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുക, പ്രത്യേകിച്ച് ഒരു ലാൻഡ് സ്ലൈഡ് ഫോൺ ആയിട്ടുള്ള ഏരിയയുടെ ഒരു ടോ റീജിയനിലേക്ക് വളരെ അൺകൺട്രോൾഡ് ആയിട്ട് ആ വെള്ളം, മുകളിൽ നിന്നുള്ള വെള്ളം വരികയാണെങ്കിലും പ്രശ്നമാണ്. അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന മറ്റൊരു കാര്യം. പിന്നെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചാനലുണ്ട്, പക്ഷേ ആ ചാനലിൽ മണ്ണ് വീണും വെജിറ്റേഷൻസ് കൊണ്ടും വേരുകൾ കൊണ്ടും ഒക്കെ മൂടപ്പെട്ടു. ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുക, കാര്യം ഇത്തരത്തിൽ ഉണ്ടാക്കിക്കുന്ന ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്, ആ വെള്ളം പെട്ടെന്ന് ഒഴുകി മാറാൻ വേണ്ടിയാണ്. അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലീൻ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ഇവിടെ കാണാം ഒരു ബോമുണ്ട്, ഒരു തിട്ട പോലെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ വെള്ളം ഒഴുകിച്ചെല്ലാം, അവിടെ ഇവിടെ കെട്ടിക്കെടുക്കാതെ ഒഴുകിച്ചെല്ലാൻ വേണ്ടി ചെയ്തിട്ടുള്ള അൺപൗഡായിട്ടുള്ള ബോമുണ്ട്. അത്തരത്തിലുള്ള ബോംസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വെള്ളം ഒഴുകിപ്പോൾ വേണ്ടി ചാനൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്ലോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വളരെ ഡിഫറെൻ്റ് സ്ലോപ്പായിട്ടുള്ള റീജിയനിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് സ്ലോപ്പിലേക്ക് വെള്ളം പെട്ടെന്ന് ഒഴുകി ചെല്ലുമ്പോൾ അവിടെ ലാൻഡ് സ്ലൈഡ് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വേണം അത്തരത്തിലുള്ള ഡിസൈൻസൊക്കെ ചെയ്യാൻ. പിന്നെ വളരെ നാച്ചുറലായിട്ടുള്ള വാട്ടർ വേസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ചെടികളുടെ വേരുകൾ കാരണമോ അല്ലെങ്കിൽ ട്രീകളുടെ വേര് കാരണമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൺസ്ട്രക്ഷൻസ് കാരണമോ ആ വാട്ടർ വേസ് തടസ്സപ്പെടാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിൽ കൺസ്ട്രക്ഷനുകളിൽ പോകരുത്, പ്രത്യേകിച്ച് സർഫസ് വാട്ടർ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ സബ്സർഫസ് ഡ്രെയിനേജിലേക്ക് പോകാൻ വേണ്ടി ഡ്രെയിനേജ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു ഡ്രെയിനേജ് ഗാലറിയെ പറ്റി പറഞ്ഞു. പിന്നെ ഡ്രെയിനേജ് വെൽസിനെ പറ്റിയാണ് പറയുന്നത്. എഗെയിൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തൈവാനിൽ നിന്നുള്ള സ്റ്റോറി എടുക്കുകയാണ്, ലീഷാൻ ലാൻഡ് സ്ലൈഡ് ഏരിയയെ പറ്റിയാണ്. ഇത് കാണാം ഹിയർ, നമുക്ക് തൈവാനാണ്. തൈവാനിലെ ലീഷാൻ ലാൻഡ് സ്ലൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ പോലെ തന്നെ ഒരു വിധത്തിലെ പ്ലാന്റേഷൻ്റെ കാര്യത്തിലും ആ ഒരു ടോപ്പോഗ്രാഫിയിലും ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഏരിയ ആണെന്ന് തന്നെ പറയാം. അവിടെയാണ് ഈ ലീഷാൻ ഫോൾട്ട് ഉള്ളത്. ആ ഫോൾട്ട് റീജിയനിലാണ് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു റീജിയൻ. അതായത് ഏപ്രിൽ 1990s ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. അവിടെ നിങ്ങൾക്കറിയുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡാജിയ റിവേഴ്സിലേക്കാണ് ആ ഒരു താലുവാര മേഖലയാണത്. അവിടെയാണ് വളരെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് നടക്കുന്ന റീജിയനിലാണ്. അവിടെയാണ് ഒരു 230 hectares വരുന്ന ലാൻഡ് മാസ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് കൊണ്ട് അഫക്റ്റഡ് ആവുകയും അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് പല മിറ്റിഗേഷൻ മെഷേഴ്സ് ചെയ്യുകയും ചെയ്തു. അതിലൊരു മെഷേഴ്സാണ് ഡ്രെയിനേജ് ഗാലറി. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അത് മറ്റൊന്നാണ് ഡ്രെയിനേജ് വെൽസ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. അവർ ഒരു 1995 തൊട്ട് 2000 വരെയുള്ള പീരീഡിൽ ഏകദേശം 15 ഡ്രെയിനേജ് വെൽസ് ഈ ഒരു റീജിയനിൽ ഉണ്ടാക്കിയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവിടുത്തെ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു മൂവ്മെൻ്റ്, ആ ഒരു ആക്ടിവിറ്റി വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഡ്രെയിനേജ് വെൽസ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതിലൊരു സൈഡ് വ്യൂ കാണാം, ഒരു ടോപ്പ് വ്യൂ കാണാം. ഇത് കാണുന്ന ഒരു നമ്മുടെ കിണറുകൾക്ക് തുല്യമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റ് ഉണ്ട്. ഇതിലെന്ന് പറയുന്നത് ഏകദേശം ഒരു 3.5 meters വരെ ഒരു ഡയമീറ്റർ വരുന്ന ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് പല ഹൈറ്റിലായിട്ട് ഒരു റേഡിയലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡ്രെയിനേജ് ബോർഹോൾസ് ഉണ്ട്. കണ്ടിട്ടില്ലേ, സൈഡിലേക്ക് പോകുന്ന ഒരു ഹൊറിസോണ്ടൽ ഡ്രെയിൻസ് ഉണ്ട്. ഈ ബോർഹോൾസിനകത്തേക്ക് PVC പൈപ്പ്സാണ് കടത്തിയേക്കുന്നത്, പെർഫറേറ്റഡ്, അതായത് ഹോൾസ് ഉള്ള PVC പൈപ്പ്സാണ് കടത്തിയേക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ സബ്സർഫസിലുണ്ടാകുന്ന ഇൻഫിൽട്രേറ്റ് ചെയ്ത വെള്ളം ആ പെർഫറേറ്റഡ് ആയിട്ടുള്ള പൈപ്പിലൂടെ കളക്ട് ചെയ്യപ്പെടുകയും ഈ വെർട്ടിക്കൽ ഷാഫ്റ്റിൻ്റെ അടിഭാഗം എന്ന് പറയുന്ന ഒരു സ്റ്റില്ലിംഗ് പൂള് പോലെയാണ്, അതായത് അത് കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റില്ലിംഗ് പോണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് പോണ്ട് പോലെയാണ്. ആ സ്റ്റോറേജ് പോണ്ടിൽ ഈ പൈപ്പിലൂടെ കളക്ട് ചെയ്ത് റേഡിയലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഹൊറിസോണൽ ഡ്രെയിൻസിലൂടെ കടന്നു വരുന്ന വെള്ളം അവിടെ കളക്ട് ചെയ്യും. പിന്നെ ഒരു ഡ്രെയിനേജ് പൈപ്പിലൂടെ വളരെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് ഡിസ്പോസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്.
അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. നമ്മളൊരു കിണർ പോലെ തന്നെ ഇരിക്കും. ഇതിൽ കണ്ടോ സൈഡിൽ ഉള്ളിലൂടെ വെള്ളം വന്ന് വീഴുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് കോറിഗേറ്റഡ്, എന്താണ് പറയുക, വളരെ ശക്തിയുള്ള ഗാൽവനൈസ്ഡ് കോറിഗേറ്റഡ് സ്റ്റീൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയാം. അത് ഏകദേശം ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 3.5 meters ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സീക്വൻസ് എങ്ങനെയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ഒരു ഇനിഷ്യൽ എക്സ്കവേഷൻ ഒരു തറ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള കോറിഗേറ്റഡ് സ്റ്റീൽ ലൈനിങ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള ഇനിഷ്യൽ സ്റ്റീൽ റിങ് അവർ ചെയ്യും. അതിനുശേഷം അതിനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കോൺക്രീറ്റ് ബാക്ക് ഫില്ല് കൊടുക്കും. ഇത്രയും ചെയ്തതിന് ശേഷം ചെയ്യുന്നത് എന്നു വെച്ചാൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്കവേഷൻ, അതായത് കുഴിക്കുന്നതും അതിനോടൊപ്പം തന്നെ നമ്മുടെ കിണറുകളിൽ റിങ് ഇറക്കുന്നത് പോലെ തന്നെ സ്റ്റീൽ റിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതിലൊരു ഒരു 30 to 40 meters വരെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഡെപ്ത്തും, ഈ ഡയമീറ്റർ ഞാൻ പറഞ്ഞു 3.5 meters അതൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അവർ ആ ഒരു ഡയമെൻഷൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അകത്ത് നിന്ന് അതിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് സ്റ്റീലിൻ്റെ ഹൂക്സ് ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഹൈഡ്രോഗർ പോലുള്ള, അതായത് നമ്മൾ ഡ്രില്ല് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട്, അതായത് സൈഡ് വൈസ് സൈഡിലേക്ക് ഡ്രില്ല് ചെയ്യാനുള്ള ഹൈഡ്രോഗർ പോലുള്ള മെഷീൻസ് ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുകയും ഇത് ഏകദേശം ഒരു ഡ്രില്ല് ചെയ്യുന്ന ഒരു 70 millimeters ഡയമീറ്ററിലാണ് ഡ്രില്ല് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് PVC പൈപ്പ് കടത്തുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ പൈപ്പല്ല, പെർഫറേറ്റഡ്, അതായത് ദ്വാരങ്ങളുള്ള PVC പൈപ്പ് കടത്തുന്നു. ഈ പൈപ്പ് സാധാരണ കടത്തുന്നതിന് മുമ്പായിട്ട് അവർ ഒരു ഫാബ്രിക് ഉപയോഗിച്ച്, ഒരു ഫിൽറ്റർ പേപ്പർ പോലത്തെ ഫിൽറ്റർ ഫാബ്രിക് ഉപയോഗിച്ച് അതിനെ റാപ്പ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഇതിലൂടെ വെള്ളം അരിച്ചിറങ്ങുമ്പം അതിൻ്റെ കൂടെ സെഡിമെൻറ്റ്സ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി, അതായത് ഒരുവിധം ക്ലീൻ ആയിട്ടുള്ള വെള്ളം തന്നെ ഈ കിണറിൽ വന്ന് നിറയത്തക്ക രീതിയിലാണ് അവർ ഒരു ഫിൽറ്റർ ഒരു ഫാബ്രിക്സ് അതിന് ചുറ്റും വെക്കുകയും അതിനുശേഷം ഈ പൈപ്പ് ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിലേക്ക് കടത്തുകയും ചെയ്യും. ഈ പൈപ്പിന് ഏകദേശം ഒരു 50 millimeters ഏകദേശം സൈസ് ഉണ്ടാവണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളം കളക്ട് ചെയ്തിരുന്ന ഇത്തരത്തിലാണ് വെള്ളം കളക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള സപ്ലിമെൻ്ററി ഫെസിലിറ്റീസ് ഒക്കെ നമുക്കവിടെ ചെയ്യാം. നമ്മുടെ അവിടെ വല്ല സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള സ്ട്രക്ചേഴ്സ് വേണമെങ്കിൽ അത്, ലാഡർ വേണമെങ്കിൽ അത്, അതൊക്കെ ചെയ്യാം. അതിനോടൊപ്പം തന്നെ പുറമേ നിന്നൊരു സേഫ്റ്റി ഫെൻസും ഒരു കവറും ഒക്കെ കൊടുക്കും ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഈ രീതിയിലാണ് അവർ ചെയ്തത്. ഈ ഒരു സെറ്റപ്പ് അവർ ഒരു 15 സ്ഥലത്ത് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ ഒരു റീജിയനിലെ സ്ലോപ്പൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും കഴിഞ്ഞു. അതെങ്ങനെയാണ് അവർ ചെയ്തതെന്നുള്ളത് ഒരു നെക്സ്റ്റ് സ്ലൈഡ് കാണാം. ഇത് നോക്കൂ, രണ്ട് ഫിഗേഴ്സ് കാണാം. ആ സ്ലോപ്പി ആയിട്ടുള്ള റീജിയനാണ്. ഒന്നെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രെയിനേജ് വെൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള അവിടുത്തെ ഒരു സ്ലോപ്പിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ഈ കളർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഫാക്ടറാണ്. അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ഹെഡ്, ഗ്രൗണ്ട് വാട്ടർ പ്രഷറിൻ്റെയും ഗ്രൗണ്ട് വാട്ടർ ഡ്രോ ഡൗണിൻ്റെയും പിന്നെ ആ സ്ലോപ്പ് സ്റ്റെബിലിറ്റിയുടെയും ഒരു ഫങ്ഷനായിട്ടാണ് ഈ കളർ വേരിയേഷൻ. നമുക്ക് കാണാം ആ രണ്ടാമത്തെ പിക്ചറിൽ ആ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സബ്സർഫസ് ഡ്രെയിനേജ് ഇമ്പ്രൂവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിൽ അവർക്ക് ആ ഒരു റീജിയൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് സർഫസിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ സബ്സർഫസിൽ നിന്നുള്ള വാട്ടർ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ലാൻഡ്സ്ലൈഡ് കൺട്രോൾ ചെയ്യാനുള്ള, പ്രത്യേകിച്ച് റെയിൻഫോൾ ഇൻഡ്യൂസ്ഡ് ലാൻഡ്സ്ലൈഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു റീജിയനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ഒരു ഫീൽഡ് മോണിറ്ററിങ് ഡേറ്റ ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു 3D സിമുലേഷൻ സ്റ്റഡീസൊക്കെ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള സബ്സർഫസ് ഡ്രെയിനേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള വെൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ എവിടെയാണ്, സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കണം. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത മഴക്കാലത്ത്
ഈ ഒരു കൺസ്ട്രക്ഷൻ മൂലം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സേഫായി ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സബ്സർഫസ് ഡ്രെയിനേജ് ഫെസിലിറ്റി ചെയ്യുന്ന ഈ മെത്തേഡ് ഉണ്ടല്ലോ, ഡ്രെയിനേജ് വെൽ, അതെന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് വളരെ ലാർജ് ഹ്യൂജ് മാസ് ലാൻഡ് സ്ലൈഡ് മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഷാലോ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സാണ്. വളരെ നമ്മുടെ ഭൂവിനിയോഗത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം വളരെ ഷാലോ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡാണ് വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. അത്തരം സ്ഥലങ്ങളിൽ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണെന്നുള്ളത് വളരെയധികം സ്റ്റഡി ചെയ്ത് നിമിഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിനോടൊപ്പം തന്നെ ഈ സേഫ്റ്റി ആസ്പെക്റ്റൂടെ നമ്മൾ 3D മോഡൽസ് വഴി ഒരു സിമുലേറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഇൻസ്റ്റലേഷനിലേക്ക് പോകാവൂ എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ റെഫർ ചെയ്ത മേജർ റെഫറൻസസ് ഇതൊക്കെയാണ്. ഈ ഒരു ടോപ്പ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒപ്പീനിയനോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.